അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, എല്ലാവർക്കും മൈബൻസ് കിച്ചനിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അങ്ങനെ ഓണവും വന്നു അല്ലേ, നമ്മുടെ പിള്ളേർക്കാണെങ്കിൽ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെക്കേഷനുമായി. അപ്പം എല്ലാവരും വെക്കേഷൻ്റെ തിരക്കിലായി, പല ആഘോഷങ്ങളുടെ തിരക്കിലായി. അപ്പം നമ്മൾ പ്രത്യേകിച്ചും സദ്യ എങ്ങനെ ഉണ്ടാക്കണം, ഏതൊക്കെ ഡിഷസ് വേണം, ഏതൊക്കെ തരം പായസങ്ങൾ വേണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ അല്ലേ. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതും ഒരു പായസം തന്നെയാണ്, പിങ്ക് സാഗോ പായസം എന്നാണ് ഞാൻ പേരിട്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബീട്രൂട്ടാണ്. ഞാനിത് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതാണ് ഈ പിങ്ക് കളർ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ പായസത്തിൻ്റെ ഒരു കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ട് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് പാല്, ഒരു മുക്കാൽ കപ്പോളം സാഗോ റൈസ് അതായത് ചവ്വരി എടുത്തിട്ടുണ്ട്, കുറച്ച് ഗീ എടുത്തിട്ടുണ്ട്, പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, പിന്നെ കുറച്ച് നട്ട്സ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ബദാം ഇവ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണ്ടുന്നത് ഒരു പിഞ്ച് സോൾട്ടും രണ്ട് പിഞ്ച് കാർഡമം പൗഡർ, ഏലക്കാ പൊടിയോ ആണ് വേണ്ടത്. അപ്പം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം സാബു അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം കുറച്ച് വെള്ളം ഒന്ന് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പം ഇതിലേക്ക് കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുക്കാൽ കപ്പ് സാബുനരി ചവ്വരി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനെ സാബുനരി ചവ്വരി എന്ന് പറയും, പിന്നെ സാഗു റൈസ് എന്ന് പറയും. ചെറിയ ചെറിയ ബോൾസ് ആയിട്ടുള്ള വെള്ള കളറിലുള്ള അരിയാണ്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും പായസമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്നങ്ങ് വേവിച്ചിടും. ഈ സാഗുനരി വെന്ത് വരുമ്പം വെള്ളം നന്നായിട്ട് തിക്കായിട്ട് വരും. പിന്നെ ആ സാബു റൈസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുമ്പം നമ്മുടെ ആ ഒരു മീനിൻ്റെ കണ്ണ് പോലെ തോന്നും. അപ്പോൾ അത്രയും സമയം നമുക്കിതൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5-8 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും. ജസ്റ്റ് ഇടക്കൊന്നങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങ് കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ സാബുനരി ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്, വെള്ളം നന്നായിട്ട് തിക്കായിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്നങ്ങ് കുക്കായിക്കോളും. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാനിപ്പം ഒരു നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഗീ ഇട്ട് കൊടുക്കാം. നല്ല നെയ്യ് നന്നായിട്ട് മെൽറ്റായി ചൂടായി വരുമ്പം ഇതിലേക്ക് നമുക്ക് ആദ്യം ബീറ്റ്റൂട്ട് ഇട്ടിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കാം. അപ്പം ബീറ്റ്റൂട്ട് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് റോസ്റ്റായി വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് പായസം ഉണ്ടാക്കുന്നത്. എല്ലാം ഒരുമിച്ച് അങ്ങ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പായസം ഉണ്ടാക്കുകയാണ്. വേറെ വേറെ പാത്രത്തിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എണ്ണയിൽ നന്നായിട്ട് ഈ ബീറ്റ്റൂട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ പായസനെ നമുക്ക് 2-3 തരത്തിലുണ്ടാക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സിയിലിട്ട് പൾപ്പാക്കി എടുത്തിട്ട് പായസം ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് പൾപ്പാക്കി എടുത്തിട്ട് അങ്ങനെയും പായസം ഉണ്ടാക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. ഇതിപ്പം ബീറ്റ്റൂട്ട് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്, ഒന്നങ്ങ് ഉടഞ്ഞിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബീറ്റ്റൂട്ട് ഒന്ന് നീക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കിസ്മിസും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ എണ്ണയിൽ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റായി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം ഞാനിപ്പം വേറെ തന്നെ ഒരു പാത്രത്തിൽ ഈ നട്ട്സൊന്നും റോസ്റ്റാക്കി എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. കാരണം അതിനും കൂടെ കണക്കാക്കിയിട്ടുള്ള ഗീ ആണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം നട്ട്സ് ഇട്ട് വറുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വറുത്തെടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു പാത്രത്തിൽ തന്നെ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി അങ്ങ് വറുത്ത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമുക്ക് എത്ര മധുരം വേണോ അതിന് കണക്കായിട്ട് വേണം പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഈ ബീറ്റ്റൂട്ടിൽ പഞ്ചസാര നന്നായിട്ടൊന്നങ്ങ് മിക്സാവണം. മിക്സായാലും പോരാ, ഇത് നന്നായിട്ടൊന്നങ്ങ് മെൽറ്റായിട്ട് ഒന്ന് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരണം, വെള്ളം പോലെയായി വരണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പാലും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പം കണ്ടോ പഞ്ചസാര ഇപ്പം മെൽറ്റായി മെൽറ്റായിട്ട് വെള്ളം പോലെയായി വരുന്നുണ്ട്. അപ്പം ബീറ്റ്റൂട്ടും നല്ലൊരു ഷൈനിങ് കാണുന്നുണ്ട്. ഇനി ഇതിൽ കടന്നിട്ട് ബീറ്റ്റൂട്ടിലും നട്ട്സിലും ഒക്കെ ആ പഞ്ചസാര പിടിച്ച് കിട്ടണം. അപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റായി ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ ഏകദേശം ഒരു 2.5 ഗ്ലാസ് ഉണ്ടാവും. അതിൽ 2 ഗ്ലാസ് ഞാനിപ്പം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് പാല് തിളച്ച് വരണം. അപ്പം തിളച്ച് തിളച്ചിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്താണ്
പായസം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി, അപ്പോഴേക്കും നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വരും. ഞാൻ ഓൾറെഡി ചൂടാക്കാത്ത പാലാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ചൂടാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, അപ്പോൾ സമയം ലാഭിക്കാം, പെട്ടെന്ന് തന്നെ അങ്ങ് തിളച്ച് വരുമല്ലോ. അപ്പം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അങ്ങ് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പാലിലേക്ക് ബീറ്റ്റൂട്ട് അങ്ങ് എന്താ പറയുക, ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു സത്ത് അങ്ങ് ഇറങ്ങിക്കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പാലിൽ കിടന്ന് ബീറ്റ്റൂട്ടും ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ചവ്വരി ഞാൻ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഏകദേശം 1 ഗ്ലാസോളം വെള്ളമാണ് ഞാൻ ചവ്വരി വേവിക്കാനായിട്ട് എടുത്തത്. ആ വെള്ളം മുഴുവനായിട്ട് ഞാൻ അങ്ങ് ഇട്ടിട്ടുണ്ട്. കുറച്ചൊന്നങ്ങ് തിക്കായി വരും ഇനി. അപ്പം ഇപ്പോൾ ഇനി നന്നായിട്ടൊന്നങ്ങ് കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞത് 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പായസം കുറച്ചൊന്ന് തിക്കാവും, ചവ്വരി വേവാനുള്ള ബാക്കി അങ്ങ് വെന്ത് കിട്ടുകയും ചെയ്യും, എല്ലാം റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ചേർക്കാനുള്ളത് മിൽക്ക് മെയ്ഡും ഏലക്കാപ്പൊടിയും ആണ്. അപ്പം മിൽക്ക് മെയ്ഡ് ഇപ്പം എന്താ പറയുക, കുറച്ച് കട്ട പോലെ ആയതുകൊണ്ട് ഒരു കുറച്ച് പാലൊന്ന് ചേർത്തിട്ട് ഞാൻ മിക്സാക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഒരു 2 പിഞ്ചോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയെടുക്കാം. ഏറ്റവും കുറഞ്ഞ തീയിൽ 1-5 മിനിറ്റ് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എന്താ പറയുക, നല്ലൊരു മധുരമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് സാഗുനരിയും അതുപോലെ തന്നെ ആ ബീറ്റ്റൂട്ടൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ചൂടോടെയോ തണുപ്പിച്ചോ പായസം കുടിക്കാം. അപ്പോൾ ഇത് ചൂടാറുന്നതിനനുസരിച്ചിട്ട് പായസം കുറച്ചൊന്ന് തിക്കായി വരും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് സാഗോ പായസം അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് സാഗോ പായസം, ബീറ്റ്റൂട്ട് സാഗോ ഖീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊരു ഗാർണിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം പെട്ടെന്ന് കുടിക്കാനുള്ള ആ ഒരു ഇതാണ്. അത്രയും ടേസ്റ്റിയാണ് ഈ പായസം. ഞാനിപ്പം കുറച്ച് നട്ട്സ് അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ഒന്ന് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പം വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അപ്പം പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈ മുൻസ് കിച്ചൻ. താങ്ക് യു.